আমদানি চাওয়ারুল্লাহ আসামুড়ি দানকি নতুন কাই
Yeah.
പ്രാർത്ഥിക്കാം. ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനായ ദൈവമേ, അടുത്ത മകന് അവിടുന്ന് കൊടുത്ത ജീവനായും ആയുസ്സുമായും സ്തോത്രം. അവിടുന്ന് വിളിച്ച് വേർതിരിച്ചതിനാൽ ഭൂമ സഹവാസം പെട്ട അവിടുത്തെ സന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്ന പ്രിയദാസനെ പ്രാർത്ഥനാപൂർവം പ്രത്യാശയോടെ അയപ്പാൻ വേണ്ട ബലവും കൃപയെല്ലാം നൽകി അനുഗ്രഹിക്കണമേ. അവിടുന്ന് ലോകത്വത്തോടെ എഴുന്നള്ളുന്ന മഹാവലിയ ദിവസത്തിൽ അങ്ങനെ പ്രസാദിപ്പിച്ച പുണ്യവാന്മാർക്കും പരിശുദ്ധന്മാർക്കും നീതിമാന്മാർക്കും ഒതുങ്ങുന്ന അനുഗ്രഹിക്കപ്പെട്ട സ്ഥാനം അവിടുന്ന് ദാസന് നൽകണമേ. മഹത്വത്തിൻ്റെ സ്ഥലത്ത് വസിപ്പിക്കണമേ. ബലഹീനരായ ഞങ്ങളെയും ശക്തീകരിക്കണമേ. കൃപാസഹായങ്ങളാൽ തുണയ്ക്കണമേ. ഞങ്ങളങ്ങേക്ക് സ്തുതിയും സ്തോത്രവും നിരന്തരം കരുത്തുവാനായിട്ട് തന്നെ. ആമേൻ. ബോഡി വെളിയിലേക്ക് എടുക്കപ്പെടുന്നു. ഇവിടെ നിൽക്കുന്ന എല്ലാവരും വെളിയിലോട്ട് ഇറങ്ങണം. ഇവിടെ നിൽക്കുന്ന എല്ലാവരും വെളിയിലോട്ട് ഇറങ്ങിയ ശേഷം മാത്രമേ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും സഹകരിക്കണം എന്ന സ്നേഹത്തോടെ ബോർഡ്. അവരുടെ ഉള്ളിലുള്ള നാശത്തെയും മരണം എത്ര ഭീകരമാണെന്നുള്ളതും കാണുക. ഐഹിക ജീവിതം എത്ര ക്ഷണികമാകുന്നു എന്നും ഓർക്കുക. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ, ഉയർപ്പിൽ നിന്റെ സൃഷ്ടിയെ നീ പുതുതാക്കണമേ. കർത്താവേ, നിന്നോടുള്ള ആശയിൽ നിന്റെ പ്രാപിച്ചിരിക്കുന്ന
ഞങ്ങളുടെ സഹോദരനെ സൗഭാഗ്യസ്ഥലത്ത് നീ ആശ്വസിപ്പിക്കണമേ. തലമുറകളെ വിധിപ്പാൻ എഴുന്നള്ളുന്ന ആ ദിവസത്തിൽ മേലുള്ള യെരുശലേമിൽ സന്തോഷങ്ങളുടെ മണവറയിൽ വെച്ച് പരിശുദ്ധന്മാരോടുകൂടെ മുടക്കം കൂടാതെ സ്തുതിക്കുവാൻ നിന്റെ ദാസന് നീ സംഗതിയാക്കണമേ. നിന്നിൽ ശരണപ്പെട്ട് ആയുസിനെ അവസാനിപ്പിച്ചിട്ടുള്ള സകല മരിച്ചവർക്കും നീ വിമോചകൻ ആയിരിക്കണമേ. നിന്റെ മഹാദിവസത്തിൽ അവർ സന്തോഷിക്കുമാറാകണമേ. അവർ ദുഃഖം നീക്കിക്കളഞ്ഞ് മഹത്വം ധരിച്ച് മുഖപ്രസാദത്തോടുകൂടെ മണവറയിൽ പ്രവേശിക്കുമാറാകണമേ. പിതാവിന്റെ മഹത്വം, സ്ലീബായാൽ ഞങ്ങളെ രക്ഷിച്ച പുത്രനും ഞങ്ങളെ ജീവിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനും സ്തോത്രം. ഞങ്ങൾ രക്ഷകനായും ശീഹാ അനുഗ്രഹവും കരുണയും എല്ലാ സമയത്തും ഞങ്ങൾക്ക് തന്ന് ഞങ്ങളും ഞങ്ങളുടെ മരിച്ചുപോയവരും മുടക്കം കൂടാതെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിദ്ര പ്രാപിച്ചിരിക്കുന്ന നിന്റെ ദാസൻ ഭക്തരിംഭ
നാടുകൾക്കോർമ്മയോഗത്തിന്റെ അനുശോചനം അറിയിക്കുന്നതായിരിക്കും. അനുശോചന അറിയിക്കാനായിട്ടുള്ളവൻ കുടുംബാംഗമായി ഏതാണ്ട് 21 വർഷക്കാലമായി ഞങ്ങളോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ഊഷ്മളമായി സ്നേഹത്തോടെ സന്തോഷത്തോടെ പ്രവർത്തിച്ചു വരികയാണ്. പ്രിയത്തേനെ സംബന്ധിച്ചിടത്തോളം 1935 നവംബർ മാസം 7 തിരുവല്ലയിൽ ജോസഫ് ഗ്ലോറിയസിന്റെയും അന്നമ്മയുടെയും മകനായി ജനിച്ച് സി പ്ലാന്റ് ഓപ്പറേറ്ററായി പാരി കമ്പനിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഇവിടെ താമസിച്ചു വരിക. പ്രിയ അമ്മാമ്മയുടെ വേർപാടും പ്രിയ മകന്റെ വേർപാടും അച്ഛനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദനയിൽ ആക്കിയ ഒരു സംഭവമാണ്. എന്നാൽ ഈ വേർപാടിന്റെ നടുവിൽ ഞങ്ങളെല്ലാം വളരെയധികം സ്നേഹിക്കുകയും ആദരിക്കുകയും പ്രത്യേകിച്ച് ഈ കുടുംബയോഗത്തിന്റെ 21 വർഷമായി കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് അംഗമെന്ന നിലയിലും വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും സെക്രട്ടറി എന്നുള്ള നിലയിലുമൊക്കെ അച്ചായന്റെ സേവനം വളരെ അനുഗ്രഹപ്രദമായിരുന്നു എന്നുള്ള കാര്യം അറിയിച്ചുകൊള്ളട്ടെ. ഞാൻ ദൈവവചനത്തിന് പ്രകാരം നമ്മളെ ഓർപ്പിക്കുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നും വിശ്വസിക്കുകയും എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോകുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെ വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ എന്ന് ദൈവവചനത്തിൽ ഓർപ്പിക്കുന്നത് ഈ അച്ഛന്റെ ജീവിതം 81 വയസ്സുകാലം ഭൂമിയത്ത് ജീവിക്കാൻ ദൈവം ഭാഗ്യം കൊടുത്തു. വേദനകളുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ കൂടി കടന്നുപോയെങ്കിലും ദൈവിക വിശ്വാസത്തിൽ വളരെ ഉറച്ചു നിന്ന് ദൈവത്തിന്റെ വിശ്വസ്തനായി ജീവിക്കാൻ ഈ പ്രദേശത്ത് പ്രിയ അച്ചാന് അവസരമൊരുക്കി എന്നുള്ള കാര്യത്തിൽ കണ്ട് തർക്കമില്ല. അച്ചാൻ ഏൽപ്പിക്കുന്ന ആ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റുവാൻ അത് ഏത് കാര്യം ഏർപ്പെടുത്തിയാലും അച്ചായൻ ആ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റിയിരുന്നു എന്നുള്ള കാര്യത്തിൽ കണ്ട് തർക്കമില്ല. പ്രിയ അച്ചാന്റെ വേർപാട് നാലുവല്ലി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനയാണ്. എങ്കിൽ കൂടിയും ആ തളർന്ന കടൽ തീരത്ത് കർത്താവിന്റെ രണ്ടാമത്തെ വരണമെങ്കിൽ ഒരുമിച്ച് കാണാമെന്നുള്ള പ്രത്യാശ നിങ്ങളെല്ലാം ഭരിക്കുന്നതുകൊണ്ട് ആ പ്രിയ മകൻ അന്ന് കർത്താവിനോടൊപ്പം ആകാശമേഖലകളിൽ ഇറക്കപ്പെടുമ്പോൾ ഞാനും നിങ്ങളും നമ്മുടെ എല്ലാ അംഗങ്ങളും ദൈവത്തിൽ ചേർന്നുകൊണ്ട് ഈ മകന്റെ ഈ വേർപാടും നാലുകളിൽ കുടുംബയോഗമായി നമ്മുടെ എല്ലാവരുടെ അനുശോചനം അറിയിക്കുന്നു. അതോടൊപ്പം ആദരസൂചകമായി രക്ഷാധികാരിയും കുടുംബ അംഗങ്ങളും ചേർന്ന് അതിനെ റീത്ത് സമർപ്പിക്കുന്നതായിരിക്കും.
അടുത്തതായിട്ട് തർക്കോലിൽ കുടുംബയോഗത്തെ പ്രതികരിച്ച് ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ ജോർജാവിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ജോർജാവിൻ്റെ വേർപാട് തകലേമറ്റം മഹാകുടുംബയോഗത്തിൻ്റെ തർക്കോലിൽ താനമൂട്ടിൽ കുടുംബയോഗം ശാഖയുടെ ഒരു വലിയ ദുഃഖമായി മാറിയിരിക്കുന്നു. ചാവനിവിടെ താമസിക്കുമ്പോഴും ആരോഗ്യത്തോടെ ഓടി നടക്കുമ്പോഴും കുടുംബയോഗത്തിൻ്റെ ഒരു ഭരണസമിതി അംഗമെന്ന നിലയിൽ നൽകിയിട്ടുള്ളതായ നേതൃത്വം ഞങ്ങൾക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയില്ല. അത്രമാത്രം സജീവമായി നൽകിയിട്ടുള്ളതായ എല്ലാ സഹായങ്ങളെയും ഈ അവസരത്തിൽ സ്നേഹത്തോടും ആദരവോടും കൂടി ഓർക്കുകയാണ്. കഴിഞ്ഞ 30-ാം തീയതി കുടുംബയോഗത്തിൻ്റെ വാർഷികം ആലഞ്ചുരുത്തിയിലുള്ള ബൈബിൾ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുമ്പോൾ അച്ചായന് ആരോഗ്യത്തിൻ്റെ പ്രശ്നം കാരണം ആ വാർഷിക മീറ്റിംഗിൽ പങ്കെടുത്തില്ല. ബഹുമാനപ്പെട്ട കുര്യൻ ഡാനിയൽ അച്ഛൻ അന്നവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയിരുന്നു. എങ്കിലും സ്ഥിരമായി അവിടെ വന്ന സാന്നിധ്യം കൊണ്ട് നൽകുന്ന എല്ലാ നേതൃത്വവും ഇവിടെ ഇരുന്നു കൊണ്ടും ഞങ്ങളോട് സഹകരിച്ചു എന്നുള്ളത്, അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു എന്നുള്ളത് ഈ അവസരത്തിൽ വളരെയേറെ നന്ദിയോടെ ഓർക്കുകയാണ്. എല്ലാ കമ്മിറ്റികളിലും വരികയും വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട മകൻ്റെ വേർപാട്, സഹധർമ്മിണിയുടെ വേർപാട്, ബോയിഷായൻ്റെ വേർപാട് ഒക്കെ ഈ സമയങ്ങളിൽ ഉണ്ടായപ്പോഴും അവിടെ ഒന്നും തളരാതെ ദൈവത്തിൽ അടിയുറച്ച വിശ്വാസത്തോടുകൂടി വളരെ ശക്തമായി നിൽക്കുകയും എവിടെ എന്ത് കുടുംബാംഗങ്ങളുടെ ആണെങ്കിലും ഈ സമീപവാസികളുടെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. ആ ഒരു സ്നേഹവും കരുതലും നിങ്ങൾക്ക് ലഭിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു പിതാവിനെയാണ് ഇന്ന് താനമൂട്ടിൽ കുടുംബയോഗത്തിന് നഷ്ടമായിരിക്കുന്നത്. 81 വയസ്സുകാലം നമ്മളോടൊപ്പം ജീവിച്ചു. ആ കാലം അത്രയും ദൈവത്തിൽ അടിയുറച്ച് ദേവാലയത്തോട് ബഹുമാനപ്പെട്ട അച്ഛനൊക്കെയും അവിടുത്തെ എല്ലാ ചുമതലപ്പെട്ടവർക്കും അറിയാം. പരിശുദ്ധ ദേവാലയവുമായുള്ള ബന്ധവും അത് സുദൃഢമാക്കിക്കൊണ്ട് കാര്യങ്ങൾക്കൊക്കെ നൽകിയ നേതൃത്വം താനിമോട്ടിൽ കുടുംബയോഗത്തിലെ തർക്കോലിൽ ശാഖയിലാണെങ്കിലും എല്ലാവരും ഒരേപോലെ ഒത്തുചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഈ പ്രിയപ്പെട്ട അച്ചായൻ്റെ നിർദ്ദേശപ്രകാരം പല കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉള്ള കാര്യങ്ങൾ അപ്പോൾ തുറന്നു പറയുകയും തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുവാനായി ആവശ്യപ്പെടുകയും ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളെ കൊണ്ടൊക്കെ ചെയ്യിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകത. കുടുംബയോഗ വാർഷികമൊക്കെ ഏറ്റവും ഭംഗിയായി നടത്തുന്നതിന് വളരെ ശ്രദ്ധയോടുകൂടി നൽകിയിട്ടുള്ള നേതൃത്വം ഈ അവസരത്തിൽ ഓർക്കുന്നു. ദീർഘമായി സംസാരിക്കുന്നതിനുള്ള ഒരു സന്ദർഭമല്ല. നിങ്ങൾക്ക് ഒരു പ്രിയ പിതാവിനെ കൂടി ഈ ലോകത്തിൽ നിന്ന് നഷ്ടമാകുന്നുവെങ്കിലും ദൈവ രാജ്യത്തിൽ ഒരു പുതിയ സ്ഥാനത്തോടുകൂടി ദൈവം അവിടെ സ്വീകരിച്ചിരിക്കുന്നു. അവിടെ തീർച്ചയായിട്ടും നിത്യമായ സമാധാനം പ്രിയ അമ്മാമ്മയോടും പ്രിയ മകനോടും സഹോദരനോടൊക്കെ ഉൾപ്പെടെ തൊണ്ണൂറ്റൊമ്പതിൻ്റെ കടന്നുപോയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും ചേർന്ന് അച്ചായനും ആ ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം. ലോകപ്രകാരം നമുക്ക് നേരിട്ടിരിക്കുന്ന ഈ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന എല്ലാവരോടും ആ ദുഃഖത്തിൽ താണിമുട്ടിൽ കുടുംബയോഗമായി പങ്കുചേരുകയും പകലോമറ്റും മഹാകുടുംബയോഗത്തിൻ്റെ പേരിലും താണിമുട്ടിൽ തർക്കോലിൽ കുടുംബയോഗത്തിൻ്റെ പേരിലുമുള്ള എല്ലാ അനുശോചനവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പ്രിയ ജോർജാവിനോടുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റ്
പ്രിയപ്പെട്ട കുഞ്ഞച്ചായൻ, ടി പി വർഗീസ്, അതിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ പി ഡി ജോർജ് സാറ്, നമ്മുടെ സെക്രട്ടറി പി എം ജോൺ എന്നിവർ ചേർന്ന് ഈ ഭൗതിക ശരീരത്തിൽ പകലമറ്റം മഹാകുടുംബ യോഗത്തിൻ്റെ പതാക ഇപ്പോൾ സമർപ്പിക്കുന്നതാണ്. ഒരിക്കൽ കൂടി എല്ലാവിധമായ അനുശോചനവും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. ബഹുമാനപ്പെട്ട റജി വർഗീസ് ഇപ്പോൾ അനുശോചനം അറിയിക്കുന്നു.
ഈ പറയുന്ന എനിക്കും അച്ഛനെ ശുശ്രൂഷിക്കുവാനോ വേണ്ട രീതിയിൽ കരുതുവാനോ ഉള്ള ഒരു ക്രമീകരണമില്ലായിരുന്നു. അല്പം കൊയ്ത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളിലായിരുന്നു ഞാനും. എല്ലാ വർഷങ്ങളിലും അച്ഛന് ഈ ചൂട് കൂടുന്ന സമയത്ത് ഒരാധിയും വ്യാധിയും ഉള്ളതാണ്. അത് കഴിഞ്ഞ കാലങ്ങളിലേക്കാൾ ചൂട് വളരെ കൂടിയപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസക്കാലം അച്ഛന് കൂടുതൽ ബഹളവും അതുകൊണ്ട് തന്നെ ഒരാധിയും ഒരു ഉഷ്ണം അല്ലെങ്കിൽ ചൂട് താങ്ങാൻ വയ്യാത്ത ഒരു ഒരു രീതികള് പല ഭാഗങ്ങൾ പലപ്പോഴായിട്ട് പ്രകടിപ്പിച്ചു. എന്നാൽ ആ സമയങ്ങളിലൊക്കെ അച്ഛനെ കരുതുകയും അവസാനം വരെയും അച്ഛന്റെ കൂടെ നിന്ന ചിലർ ഇതിന്റെ പുറകിലുണ്ട്. അത് നമ്മൾ വിസ്മരിച്ചുകൂടാ. അവർ ചെയ്തതാണ് യഥാർത്ഥ ദൈവസ്നേഹം. അതാണ് സ്നേഹം എന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ രണ്ടുപേരുടെ അംഗത്തിലൂടെ കുടുംബത്തിൽ തന്നെപ്പെട്ട ഭഗവാൻ അച്ഛന്റെ പരിഗ്രഹമാമയും രൂപയും ഇടയ്ക്കിടയ്ക്ക് വന്ന് അന്വേഷിക്കുകയും ഭക്ഷണ ക്രമീകരണങ്ങളോ ചെയ്തു കൊടുക്കുകയും ഒപ്പം തന്നെ ഈ വ്യാധി പിടിച്ച് അച്ഛനെ ഉഷ്ണത്തിന്റെ സമയത്ത് പഠിച്ചാൽ അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തുകയും ഭക്ഷണങ്ങൾ കൊടുക്കുകയും കാര്യങ്ങളിൽ ക്രമീകരണം നടത്തി ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. അച്ഛന് അവസാന സമയങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും അച്ഛന് ആ ഭക്ഷണ ക്രമീകരണങ്ങളിലും മറ്റൊക്കെ സഹായിച്ചതും അച്ഛന് അവസാനം വരെയും എന്നെയും നിമിഷം വരെയും നോക്കിക്കൊണ്ടിരിക്കുന്നത് ശ്രീ വിജയാണ്. ക്രിസ്റ്റഫർ ഫിലിപ്പ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു സ്നേഹിതനാണ്. അദ്ദേഹം ഞങ്ങളുമായിട്ട് രക്തബന്ധമോ കുടുംബ ബന്ധങ്ങളോ ഒന്നും ഇല്ല. എങ്കിൽ തന്നെ അച്ഛനെ കഴിഞ്ഞ ഒരു മാസമായി പലപ്പോഴും മുഖത്തിൽ കൊണ്ടുവന്ന് ഭക്ഷണം കഴിപ്പിക്കുവാനും അതുപോലെ തന്നെ ഭക്ഷണം മേടിച്ചു കൂടെ കൊണ്ട് കൊടുക്കുവാനും ഒരു മകനെ പോലെ ഒരു മകന്റെ സാന്നിധ്യം പൂർണ്ണമായി വജീനു കൂടെ ലഭിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രത്തോളം അവസാനത്തെ ഒരു മാസം അദ്ദേഹത്തെ കൈവിള്ളയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആശുപത്രിയിലും മറ്റു ഭാഗങ്ങളിലും ഒക്കെയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സംഭവമാണ്. അതിന് ഞാൻ പറഞ്ഞത് ഈ ലോകത്തിലെ മകൻ തോൽക്കപ്പെട്ടില്ലെങ്കിലും ഒരു മകൾ സ്വന്തമായി ഇല്ല എങ്കിലും ആ രണ്ട് സ്ഥാനങ്ങളും വഹിച്ചുകൊണ്ട് ശ്രീ രജയൻ അതുപോലെ തന്നെ നീലമാമയുടെ മകൾ രൂപയിൽ ചെയ്ത ആ വലിയ സേവനം അത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന മൂലം അദ്ദേഹത്തിന് ലഭിച്ച ഒരു ഗുണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ മൂന്ന് നാല് ദിവസം മുമ്പ് ഞാൻ ഇടുങ്ങി കടന്നുപോയി. അപ്പോഴാണ് നല്ല ചെമ്പരിയാക്കാരന്റെ കഥമാണ് ഓർത്തു പോകുന്നത്. ഏതാണ്ട് 7:30 സമയത്ത് ഞാൻ കാറിലിരിക്കുകൂടി പാസ് ചെയ്യുന്ന സമയം എന്റെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ഇവിടുത്തെ ഈ ഗേറ്റിന്റെ ഒരു ചെറിയ വാതിൽ തുറന്നു കിടക്കുന്നു. ഇവിടെ ലൈറ്റ് ഉണ്ട്. സാധാരണ അങ്ങനെ വാതിൽ തുറന്നു കിടക്കുന്നതല്ല. അതിന് മുമ്പത്തെ ദിവസങ്ങളിലൊക്കെ ആശുപത്രിയിലൊക്കെ പോയി വന്നിരുന്നു. അച്ഛനിവിടെ ഉണ്ട് എന്നറിയാം. എങ്കിൽ തന്നെയും ഒരു ചെറിയ വാതിൽ മാത്രം തുറന്നു കിടന്നപ്പോൾ ഞാനൊരു പക്ഷേ ചിന്തിച്ചു പോയി എന്തെങ്കിലും ആഹാരം കൊടുക്കാറോ ആരെങ്കിലും വന്നതായിരിക്കാം എന്ന് കരുതി കയറാതെ പോയ ഒരാളാണ് ഞാൻ. അങ്ങനെ കയറാതെ ഞാൻ വീട്ടിലേക്ക് പോയി. മറിച്ച് നല്ല ശമരിയാക്കാരൻ ഈ വഴി വന്നു. ആ വഴി വന്നത് ശ്രീ രജിയാണ്. രജി ഇവിടെ കയറി വരുമ്പോൾ കാണുന്ന അവസ്ഥ വളരെ ഗുരുതരമായ അവസ്ഥയിൽ പോറ്റാൻ ഈ വീട്ടിൽ കഴിയുകയാണ്. ആ ഗുരുതര അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ്. അത് ഞങ്ങൾക്ക് ആർക്കും കാണുവാൻ പറ്റിയില്ല. രജി ഒറ്റയ്ക്ക് അത് രൂപയും രൂപമാണെയോ ഒക്കെ വിളിച്ച് അതിന് ക്രമീകരണമുണ്ടാക്കി രാത്രി തന്നെ ആശുപത്രിയിലേക്ക് നീക്കുകയായിരുന്നു. മലമൂത്ര വിസർജനങ്ങള് ഒരു മടിയും കൂടാതെ ക്ലീൻ ചെയ്യുവാനും വഴിയും ധൃതിയും ഒക്കെ കാണിച്ച ആ സ്നേഹം ആ സൗഹൃദം ഓർക്കുമ്പോൾ സ്വന്തം മകളോ മകനോ കൊടുക്കേണ്ട ആ സ്നേഹ വായ്പകൾ ലഭിക്കുവാനും അത് കൊടുക്കുവാനും അത് അനുഭവിക്കുവാനും ജോർജാന് കഴിഞ്ഞു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം. ആശുപത്രി കഴിഞ്ഞ 3 ദിവസം അവിടെ കിടക്കുന്ന സമയത്ത് വിജയുടെ ഒരു കസിൻ ഒരു ഒരു സെമിനാരിൽ പഠിക്കുന്ന ഒരു പയ്യൻ നിതിൻ ഇവിടെയുണ്ട്. ഈ അടക്കത്തിന് എവിടെയോ ഈ സ്ഥലത്ത് നിൽപ്പുണ്ട്. നോർച്ചാനെ നേരത്തെ കണ്ടു പരിചയം പോലും ഇല്ലാത്ത ആ മകനാണ് രാത്രി ഉൾപ്പെടെ 3 ദിവസം ഉറക്കളിച്ച് ആ ആശുപത്രിയിൽ നിന്നത് എന്ന് ഓർക്കുമ്പോൾ ദൈവം ചെയ്ത ക്രമീകരണങ്ങൾ നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഈ കുടുംബവും ഈ കുടുംബയോഗവും ഇന്ന് ഈ കൂടിയിരിക്കുന്നവരും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തെ വിളിക്കുന്നവർക്ക് ദൈവം തന്റേതായിട്ടുള്ള ആൾക്കാരെ സമയാസമയങ്ങളിൽ ഒരുക്കി കൊടുത്തിരിക്കുന്നു.
ഈ ഫെബ്രുവരി കുടുംബയോഗവും ഇടമുജനങ്ങളും ഈ നാട്ടിലെ ജനവും അവരോട് കടപ്പെട്ടിരിക്കുന്നു. അത് റബിയോടും റജിയോടും ലിബിനോടും കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ചെയ്തിരിക്കുന്ന സ്നേഹവായ്പകള്, നിങ്ങൾ ചെയ്ത ഈ ശുശ്രൂഷ ഞങ്ങൾ ആരും അത് മറക്കില്ല. അതിന്റെ പ്രതിഫലം ദൈവം സ്വർഗത്തിൽ തരട്ടെ. നല്ല സമയക്കാരനെ പോലെ പ്രവർത്തിക്കുവാൻ നമ്മൾ കോടത്തർക്കും കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ചിലപ്പോൾ നഷ്ടപ്പെടുത്തുന്നത് ഒരു വാതിൽ തുറന്നു കിടക്കുമ്പോൾ എന്നെ പോലെ എന്താണ് എന്ന് കയറി നോക്കാതെ പോയ ആ എന്റെ സ്വയക്കുറ്റം തന്നെ ഞാനിവിടെ ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ. അതുകൊണ്ട് പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒരു നല്ല സമയക്കാരനായി നല്ല സഹോദരനായി നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മറ്റുള്ളവരെ കഴുകുവാനും സ്നേഹിക്കുവാനും നമുക്ക് കഴിയണം എന്ന് മാത്രം ഞാൻ ഓർപ്പിക്കുന്നു. ഒപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു നമ്മുടെ അച്ഛൻ. പുറത്ത് ദൂരെയൊന്നും പോയി വലിയ പ്രവർത്തനങ്ങളില്ലായെങ്കിലും ഈ വാർഡിന്റെ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായും എവിടെ ഒരു മീറ്റിംഗ് വിളിച്ചാലും എടാ എന്നെ കൂടെ കൊണ്ടുപോകണം, ഞാൻ എന്നെ കൂടെ കയറാം എന്ന് പറഞ്ഞ് കാറിൽ പകർത്തി വരികയും എന്റെ വീട്ടിൽ നടക്കുന്ന മീറ്റിംഗുകളിലും ഒക്കെ ഓടിയെത്തി അതിലും സജീവ സാന്നിധ്യം അച്ഛൻ കാണിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ ഈ അച്ഛൻ്റെ ലോകവിയോഗത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട് എങ്കിൽ തന്നെയും ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്. കാരണം അച്ഛൻ ഈ ജീവിച്ചിരുന്ന കാലത്ത് സമാധാനമായി ജീവിച്ചു, സമാധാനമായി ദൈവസമിതിയിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു. തന്റെ ഭാര്യയോടും മകനോടും ചേർന്നുകൊണ്ട് ഈ ലോകത്തിലെ കഷ്ടങ്ങളെയും പ്രയാസങ്ങളും ഒക്കെ വിട്ട് ഈ ലോകത്തിൽ വലിയ കഷ്ടപ്പാടുകളും അനുഭവിക്കാതെ ദൈവത്തെ വിശ്വസിച്ചത് നന്മയ്ക്കായി കണക്കിട്ടു എന്നുള്ള രീതിയിൽ അവരുടെ ദൈവസമിതിയിൽ അവർ കുടുംബമായി ദൈവസമിതിയിൽ ദൈവത്തിന് മഹത്വം കരയറ്റുന്ന ആ പ്രക്രിയയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ഭൗതിക ശരീരം മാത്രമാണ് നമുക്കുള്ളത്. ഈ അവസരങ്ങൾ നമുക്കും ഉള്ളതാണ്. നമ്മളും അതിന് തക്കവണ്ണം ഒരുമപ്പെടാൻ ആ ദൈവസമിതിയിൽ ചേർക്കപ്പെടുവാൻ നമുക്കും ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നേരത്തെ മോഹൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട മാത്യു ടി തോമസ് MLA ഇപ്പോൾ അനുശോചന അറിയിക്കുന്നു. വന്നിരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, വേർപാടിന്റെ വേദനയിലായിരിക്കുന്ന എവരോടും ഞാൻ ആ വേദന പങ്കുവെക്കട്ടെ, എന്റെ അനുശോചനം അറിയിക്കട്ടെ. ഓരോ മരണവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നന്മയുടെ പക്ഷത്ത് സേവനം ചെയ്ത് നന്നായി ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ്. ആയുസ് ദൈവത്തിന്റെ വലിയ ദാനമാണ്. ആയുസിൽ നാം എത്തിപ്പെടുന്ന സ്ഥാനമാനങ്ങളോ സ്വരൂപിച്ചുകൂടുന്ന സ്വത്തുകളോ ഒന്നുമല്ല ജീവിതത്തിന്റെ വിജയം നിർണയിക്കുക. സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തി സമസൃഷ്ടനൊക്കെ നന്മ ചെയ്ത് ജീവിതം ധന്യമാക്കിയ ഒരു പിതാവാണ് നമ്മിൽ നിന്ന് എടുക്കപ്പെട്ടത്. ബഹുമാനായ റജി ഓർപ്പിച്ചതുപോലെ ഇവിടുത്തെ പൊതുപ്രവർത്തന കാര്യങ്ങളിൽ തൽപരനായി ഈ സമൂഹത്തിൽ കൂടെ ജീവിക്കുന്നവരുടെ ഉന്നമനത്തിനായി താല്പര്യമെടുത്ത് സ്വകുടുംബത്തെ സ്നേഹിച്ചതുപോലെ തന്നെ സമസൃഷ്ടങ്ങളായ മറ്റാളുകളെയും സ്നേഹിപ്പാൻ അവരെ കരുതാനൊക്കെ ഈ പ്രിയ പിതാവ് സമയം കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് വേർപാടിന്റെ വേദനയുടെ അനുഭവത്തിലും ധന്യമായിരുന്നു ഈ ജീവിതം എന്നോർത്ത് ആ ജീവിതത്തിന്റെ ധന്യതയോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സഫലമായ ജീവിതത്തിന് ദൈവം പ്രതിഫലം നൽകും, നിത്യതയുടെ കിരീടം നൽകും എന്ന പ്രത്യാശ കൂടി ഈ പിതാവിനെ ആശ്രയിക്കാൻ ഏവർക്കും തമ്പുരാൻ കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ അനുശോചനം ഞാൻ അറിയിക്കുന്നു. ഡയറക്ടറുടെ മധ്യത്തിലും കടന്നു വന്ന് നിങ്ങൾക്ക് അനുശോചനം അറിയിച്ച് ബഹുമാനപ്പെട്ട മാത്യു ടി തോമസ് MLAയോടുള്ള നന്ദി അറിയിക്കുന്നു. ബൈബിൾ കോളേജിന്റെ പേരിൽ അനുശോചനം അറിയിക്കാനായിട്ട് പാസ്റ്റർ സ്വാമിനെ ക്ഷണിച്ചു. പ്രിയ ജോർജാന്റെ വേർപാടിലുള്ള ബന്ധത്തിൽ ഇന്ന് എല്ലാറ്റിനെയപ്പെട്ടവരും ദുഃഖത്തിന്റെ അവസ്ഥയിലാണ്. കൊച്ചുമക്കളെ സംബന്ധിച്ചോളം ഒരപ്പച്ചൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട്, പിന്നെ മകളെ സംബന്ധിച്ചോളം ഒരു പിതാവ്
ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് സഭാ വിശ്വാസികളെ സംബന്ധിച്ചോളം ഒരു സഭാ മെമ്പർ, ഒരു പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്, ഈ വേർപാടിന്റെ വേദന നമുക്കൊന്നും നികത്തിയാൻ കഴിയത്തില്ല. അതൊരു യാഥാർത്ഥ്യമാണ്, സത്യമാണ്. എങ്കിലും ഈ വാത്സല്യ പിതാവിനെ നമ്മളെല്ലാവരും സ്നേഹിച്ചിരുന്നു. ഇന്ന് ഈ ഭൂമിയിൽ തനിക്ക് 81 വയസ്സ് വരെ ജീവിപ്പാൻ സവിശുദ്ധനായ ദൈവം തനിക്ക് അവസരം ഒരുക്കി, തനിക്ക് കൊച്ചുമക്കളെ വരെ കാണുവാൻ കർത്താവ് ഭാഗ്യം നൽകി. പ്രിയ പിതാവിനെ വളരെ നാളുകൾക്ക് അറിയാമെങ്കിലും എനിക്ക് അങ്ങനെ അടുത്ത് പരിചയമില്ല. എന്നാൽ രജിസ്റ്ററിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഈ വാത്സല്യ പിതാവിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും കാണുവാനും ഇവിടെ കടന്നു വരുവാനൊക്കെ ഇടയായ ഈ 2 മാസക്കാലം ഈ വാത്സല്യ ഭവനത്തിന്റെ മിക്ക ദിവസങ്ങളിലും ഇവിടെ കടന്നു വരികയും പ്രിയ പിതാവിനെ കാണുകയും തനിക്ക് വേണ്ടുന്ന ശുശ്രൂഷകളൊക്കെ ബൈബിൾ കോളേജിലെ വിദ്യാർത്ഥികളും എനിക്കും പ്രിയ രജിസ്റ്ററിനൊക്കെ ചെയ്യുവാൻ ദൈവം സഹായിച്ചു കൊണ്ടിരുന്നു. പ്രിയ പിതാവിന്റെ ഏകാന്തത നമുക്കെല്ലാം അറിയാവുന്നതാണ്. ആ സമയത്ത് താൻ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ ഇവിടെ കടന്നു വരുന്ന ഓരോരുത്തരോടും അദ്ദേഹം പറയാറുണ്ട്, പെട്ടെന്നൊന്നും പോകരുത്, ഒരു 10 മിനിറ്റും കൂടെ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റും കൂടെ ഇവിടെ ഇരുന്നിട്ട് പോയാൽ പോരെ. ആ സമയങ്ങളിലൊക്കെ ഇരുന്ന് തന്നോടായി തന്റെ വിഷമങ്ങളൊക്കെ പങ്കുവയ്ക്കുകയും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക. സർവശക്തനായ ദൈവം ഞങ്ങളെയും സഹായിച്ചു. ബഹുക്കോളിലെ പിള്ളേര് പ്രിയപ്പെട്ട തന്നെ ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്തൊക്കെ തന്നെ കാണുകയും തന്നെ പരിചരിക്കുകയും അവരുടെ സ്നേഹത്തോടു കൂടിയ ഒരു അപ്പച്ചനോടുള്ള സ്നേഹത്തിൽ തന്നെ പ്രിയ ഇടപെടുവാനൊക്കെ തന്നെ ശുശ്രൂഷിക്കുവാനൊക്കെ ദൈവം സഹായിച്ച ഒരു വലിയ കാര്യവും ഒക്കെയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ബൈബിൾ കോളേജിന്റെ ഡയറക്ടറായിരിക്കുന്ന ജിം ഷാൻ ന്യൂയോർക്കിനൊക്കെ വിളിക്കുമ്പോൾ പ്രിയ പിതാവിനെ കുറിച്ച് അറിയുന്നതൊക്കെ ചോദിക്കുകയും നിങ്ങളവിടെ കടന്നു പോവുകയും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്, അത് അദ്ദേഹത്തിന് സന്തോഷമാണെന്നൊക്കെ പറയുമ്പോൾ പിന്നെയും കൂടെ കൂടെ കടന്നു വരുവാനും ശുശ്രൂഷിക്കുവാനൊക്കെ ഞങ്ങൾക്കത് പ്രചോദനമായിട്ടുണ്ട്. ദൈവത്തിന്റെ കാര്യമാണല്ലോ സ്നേഹം ഞങ്ങളും പങ്കുവെച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അത് ഞങ്ങൾക്ക് ഒരു വളരെ സന്തോഷകരമായ സമയമാണ്. എൻ്റെ പിതാവ് കഴിഞ്ഞ വർഷമാണ് മരിച്ചു പോയത്. പക്ഷേ എൻ്റെ പിതാവിനെ ശുശ്രൂഷിക്കുവാനൊന്നും എനിക്ക് ആ സമയത്ത് കഴിഞ്ഞിട്ടില്ല. കാരണം ആ സമയത്ത് മലബാറിലായിരുന്നു ഞാൻ കത്രിവേലയിലായിരുന്നത്. ആ സമയത്ത് രാവിലെ മരിച്ചെങ്കിലും രാത്രി 10 മണിക്കാണ് എൻ്റെ പിതാവിൻ്റെ അടുത്ത് വരുവാണ് എനിക്ക് കഴിഞ്ഞത്. ആ സമയങ്ങളിലൊക്കെ മറ്റുള്ളവരാണ് ശുശ്രൂഷിച്ചത്. നമ്മുടെ മരണം എവിടെച്ചാണോ, എങ്ങനെയാണ്, ആരാണ് നമ്മളെ ശുശ്രൂഷിക്കുന്നതെന്നും ആർക്കും പറയുവാൻ കഴിയത്തില്ല. ഒരുപക്ഷെ നാം വിചാരിക്കാത്തവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മളൊരു ബന്ധം പോലെയില്ലാത്തവരായിരിക്കാം. ഈ ഭൂമിയിൽ നമ്മളെ ശുശ്രൂഷിക്കുന്ന ഒരു കാര്യം നമ്മളെ പൂർവ്വം ഓർക്കേണ്ടതാണ്. ഈ പിതാവിനെ ശുശ്രൂഷിക്കുവാൻ പലപ്പോഴും എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം സഹായിച്ചു. അത് ഒരു വളരെ വലിയ അനുഗ്രഹമാണ്. ദൈവസ്നേഹം പങ്കുവെക്കുവാൻ ഇത്തരത്തിലൂടെ അവിടുത്തെ എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിച്ചു. അതിന് നേതൃത്വം കൊടുത്തത് ഇവിടെ പറഞ്ഞതുപോലെ രജിസാറാണ്. അദ്ദേഹം എപ്പോഴും ഒരു മടിയും കൂടാതെ പിള്ളേരോടും സ്കിൻസിനോടും ഒക്കെ പറയും ഇവിടെ കടന്നു വരികയും അദ്ദേഹത്തിന്റെ നോട്ടവും അദ്ദേഹത്തിന്റെ സഹകരണവും ഒക്കെ ഞങ്ങൾക്ക് ഇവിടെ കടന്നു വരുവാനൊക്കെ പ്രചോദനമായിട്ടുണ്ട്. ഏത് കാര്യത്തിനും ഈ ഭവനത്തിന്റെ എല്ലാ കാര്യത്തിനും അദ്ദേഹം കൂടെയുണ്ടായിരുന്നു. ജംഷാവിനും ന്യൂയോർക്കിൽ നിന്ന് അത് കാര്യങ്ങളൊക്കെ വിളിച്ചു ചോദിക്കുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു. ഞങ്ങൾ ബൈബിൾ കോളേജ് ഹെബ്രോൺ ഗോസ്പെൽ തിയോളജിക്കൽ കോളേജിന്റെ പേരിലുള്ള അനുശോചനം ഞാൻ ഇത്തരത്തിൽ അറിയിക്കുകയാണ്. അതിന്റെ ഡയറക്ടർ ആയിരിക്കുന്ന ജെയിംസ് പരക്കോലിന്റെ കുടുംബമായിട്ടുള്ള അനുശോചനം ന്യൂയോർക്കിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരൻ രാജൻ വർഗീസ്, രാജൻ അല്ലെങ്കിൽ വർഗീസ് തോമസ് അറിയപ്പെടുന്ന പാസ്റ്റർ, അദ്ദേഹവും പ്രിയപ്പെട്ടവരിൽ നിന്നും അവിടുത്തെ അനുശോചനം കുടുംബമായിട്ടുള്ളതൊക്കെ ഇവരെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റർ മാത്യൂസ് കുര്യൻ, അദ്ദേഹവും ന്യൂയോർക്കിൽ നിന്ന് തന്റെ ദുഃഖവും പ്രയാസമെല്ലാം കുടുംബമായിട്ട് ഇത്തരത്തിൽ അറിയിച്ചിട്ടുണ്ട്. മാമൻ ജോൺ USA നിന്ന് ആ പ്രിയപ്പെട്ട പിതാവും ഇവരെ ഈ അനുശോചനം കുടുംബമായി അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെ പേരിലുള്ള സ്റ്റുഡൻസിന്റെ പേരിലും ആ കോളേജിന്റെ മാനേജായി വർക്ക് ചെയ്യുന്ന റീസാറിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും അനുശോചനത്തിൽ ഇത്തരത്തിൽ അറിയിക്കുന്ന ദൈവം നമ്മളെയൊക്കെ ആശ്വസിപ്പിക്കുമാറാവട്ടെ. ബൈബിൾ കോളേജിനോടുള്ള ഹൃദയം നടന്ന നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇവിടെ പറഞ്ഞതിനേക്കാൾ ഉപരിയായി അവരിവിടെ ശുശ്രൂഷിച്ചു. ആ ദൈവസ്നേഹത്തെ ഓർത്ത് സ്തോത്രം. ദൈവനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആർക്കെങ്കിലും അനുശോചനം പറയാനുണ്ടെങ്കിൽ ചുരുങ്ങിയ വാക്കുകളിൽ അനുശോചനം പറയാനായിട്ട് അവസരങ്ങളുണ്ട്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറയാം. 10:30 നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കും. അതിനുശേഷം അതിനുള്ള അവസരം ഉണ്ടായിരിക്കുകയില്ല. Grace Unnam from New York and Shodram Arayi.
ദൈവതിരുനാമത്തിന് നന്ദിയോടുകൂടി സ്തോത്രം. ഇങ്ങനെ ഒരവസ്ഥയിലാണ് അച്ഛനെ വന്ന് കാണുവാൻ കഴിഞ്ഞതെങ്കിലും സമയം പോയതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ കരുമേത്തം അച്ഛൻ്റെ മാവിയുടെ കൊച്ചുമോള മാവി കരുമേത്ത് ആണ് മകൻ മുത്തെന്നും എല്ലാവരും അറിയപ്പെടുന്ന ആളിൻ്റെ മകളാണ് ഞാൻ. ഞങ്ങൾ തർക്കോലി കുടുംബം എപ്പോഴും എന്ത് പറഞ്ഞാലും ഞങ്ങൾ തർക്കോലിൽ നിന്നാണ്. എൻ്റെ വല്യമ്മച്ചി അങ്ങനെ പറഞ്ഞ് പറയുന്നത് കൊണ്ട് എപ്പോഴും തർക്കോലിക്കാരെയാണ് കൂടുതൽ ബന്ധമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ കൂടുതൽ ഇടപെട്ടുകൊണ്ടിരുന്നു. ഇന്നത് ദൈവത്തിൻ്റെ സ്തോത്രം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു പ്രാവശ്യം വന്ന് കാണുവാൻ സാധിച്ചു. അച്ചാനെ ആദ്യം കണ്ടത് ഈ അവസാനമായി കണ്ടത് മനുക്കുട്ടിച്ചാൻ്റെ മരണത്തിന് ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്ത് അച്ചാനെ കണ്ടു, സംസാരിച്ചു, നടന്നു, എല്ലാം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇപ്പം ഞാൻ അവധിക്ക് വന്നതുകൊണ്ടുകൂടെ ഈ ഇത് കേൾക്കൊണ്ടൊക്കെ സാധിച്ചു. ഞങ്ങളുടെ കരുമേത്ത് കുടുംബത്തിൻ്റെയും എൻ്റെ ഞങ്ങൾ എന്നെ വിവാഹം കഴിച്ചത് പോയി പത്തനാപുരത്താണ്. ഞങ്ങളുടെ ഇത് പിന്നെ അമേരിക്കയിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും ഇവിടെയുള്ള പ്രിയപ്പെട്ടവരുടെയും അതുപോലെ തന്നെ എല്ലാവരുടെയും അനുശോചനം എല്ലാവർക്കും അറിയിക്കുന്ന മക്കളെ കൊച്ചുമക്കളെ കാണാൻ തക്കൊണ്ടും സാധിച്ചു. എല്ലാവരെയും കണ്ടു. ഇതിൽ തന്ന സമയത്തിനാച്ചന് നന്ദി പറഞ്ഞുകൊണ്ട് ഇരുന്നോളും. Yeah.
ശുശ്രൂഷയ്ക്കായിട്ട് എല്ലാവർക്കും എഴുന്നേൽക്കും. പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും ആകാശവും ഭൂമിയും തന്നെ മൗത്തിൽ നിന്ന് നടന്നിരിക്കുന്ന ദൈവമാണ് ദൈവം തമ്പുരാൻ. പരിശുദ്ധൻ 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 ഉന്നതങ്ങളെ സ്ഥിരമേ പരിശുദ്ധനാകുമോ മരണമില്ലാത്തവനോ നീ പരിശുദ്ധനാകുമോ ദൈവമേ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളുടെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാര ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ സിസ്റ്റാവേ നിനക്ക് സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ ജാതികളെ നിങ്ങളെല്ലാവരും ഇതിനെ കേൾപ്പിൻ സകല ഭൂവാസികളായുള്ളവരെ ചെയ്യിക്കൊള്ളുവേൻമാരും കൂടെ തന്നെ എന്തെന്നാൽ മനുഷ്യനൊരു സ്വരൂപത്തിൽ നടക്കുന്നു അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു ആർക്കായി അവയെ ശേഖരിക്കുന്നു എന്ന് അവൻ അറിയുന്നില്ല സകല മനുഷ്യരും അതുപോലെയാകുന്നു ജീവിച്ചിരുന്ന് മരണം കാണാതിരിക്കുകയും
പാതാളത്തിന്റെ കയ്യിൽ നിന്ന് തന്റെ പ്രാണനെ വിടുവിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ആരുള്ളൂ? അവനെ നീ അറിഞ്ഞ മനുഷ്യനും അവനെ നീ വിചാരിച്ച മനുഷ്യനും എന്തുള്ളൂ? മനുഷ്യൻ വൈകി സദൃശ്യമാകുന്നു, അവന്റെ ദിവസം നെല്ലുപോലെ കടന്നു പോകുന്നു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് തക്കൊണ്ട് നമ്മോട് ചെയ്തിട്ടില്ല, നമ്മുടെ അന്യായത്തിന് തക്കൊണ്ട് നമ്മോട് പകരം ചെയ്തിട്ടുമില്ല. നമ്മുടെ അറിയുന്നു, മനുഷ്യന്റെ ദിവസങ്ങൾ പുല്ലുപോലെയാകുന്നു, വയലിലെ പുഷ്പം പോലെ അവൻ മുളയ്ക്കുന്നു. കാറ്റടിക്കുമ്പോൾ അതിന്റെ സ്ഥലം അറിയപ്പെടുന്നത് അവന്റെ കൃപ ആദ്യമൂലം നീക്കുവാൻ്റെ പൊക്കന്മാരുമേലും അവന്റെ നീതി അവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. നാമോ ഇന്നൂലം നീക്കും, കർത്താവിനെ വാഴ്ത്തും, ദൈവമേ സ്തുതിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതുക്കുന്നവനുമായ മെസ്സിയാതമ്പുരാന് പ്രിയപിതാവിന്റെ സൗസംസ്കാര ശുശ്രൂഷയുടെ ഈ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും യോഗ്യമായിരിക്കുന്നു ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. രാജീവനാഥ് സ്വന്തം സോഷനാക്കി
തിരഞ്ഞെടുക്കുന്നതിനും ദോഷരാജനെ തിരിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചനാകുമ്പോൾ അവൻ കൽപ്പനലംഘനത്തിലകപ്പെട്ടു. അവൻ മഞ്ഞാവിന് പറയാനും മണ്ണിലേക്ക് മടങ്ങി ചേരുമെന്നുള്ള വ്യക്തി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പ്രായം സർവാശ്വാസത്തിന്റെ അന്തരിയാകും. അവനെ എഴുതാക്കിയവനായ ശേഷം തള്ളിക്കുകയാകും. സർവലോകത്തിന്റെയും പരവഹത്തിനായി അവിടുത്തെ ഏകരാകനായിച്ച് അവന്റെ മഹത്വമുള്ള മരുന്ന് കൊണ്ട് മനുഷ്യനെ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്നവനായ കർത്താവേ, ബുദ്ധം നിറഞ്ഞ ആവശ്യം നിന്നും ഐശ്വര്യമുള്ളതും നിലനിർത്തുന്നവനായ ലോകത്തിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന നിങ്ങളുടെ പ്രാരംഭ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് നിങ്ങൾ തിരുസന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളിലേക്ക് കൊള്ളണേ. കൃത്യമായ പുത്രന്റെ പ്രത്യക്ഷനാകുകയും നല്ലവണ്ണം പക്ഷന്മാരുടെയും പ്രവർത്തികൾക്ക് വെച്ചുകൊണ്ടും പുതുപകരം ചെയ്യുകയും ബുദ്ധിയുടെ അധ്വാനത്തിലേക്ക് രാജ്യം അവകാശമാക്കി നൽകുകയും ദുഷന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധമാന്മാർ പ്രകാശത്തിന്റെ പുരാളങ്ങളിൽ ചേർത്ത് തള്ളപ്പെടുകയും എത്രയും സത്യമുള്ളവരാകുന്ന നിരഭാഗക്കാരും ഉച്ചത്തെക്കുറിച്ച് പറയുകയും ചെയ്യുമ്പോൾ തിരുവാലത്തെ മാമോദി സഹോദരനും ദൈവികമായ ശുശ്രൂഷകളെ സംബന്ധിക്കുവാനും അവിടുത്തെ ഏകരാകുന്ന ഘോഷാലോകനത്തിൽ ആശ്രയിച്ചവനുമായ ഇതിന്റെ ആശ്രയാകുന്ന മലയാളത്തിൽ കലോരപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിദ്വാരങ്ങളുടെ വേദന അനുഭവിക്കുകയില്ലെന്നും അവിടുത്തെ മുഖപ്രകാശം കൊണ്ട് സന്തോഷിക്കുകയും വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ളതൊക്കെ ആശയോട് ഇതിന്റെ വാസന്റെ ഒരുപാട് ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വകരവുമായ അവിടുത്തെ പ്രത്യാശിക്കാതെ അംഗീകാരം ചെയ്യുന്നു. മനസ്സിലുള്ളതേ മരണത്തെ നേർഭാവ്യം കുറിച്ച് ദുഃഖിച്ചും ശാദിച്ചും മരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ഈ പിതാവിന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കർമ്മയുടെ ബോധത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാരാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനയും നീക്കിക്കളയണമേ. ആഗമ ചിന്തയില്ലാത്ത സമാധാനം കൊണ്ടുവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിന് വീഴാതിരിപ്പാൻ ദൈവികമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലങ്കൈ കൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ചും നിരാശപ്പെടാതെ നിങ്ങളുള്ള വിശ്വാസവും ആശ്രയം കൊണ്ടിവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാരാകണമേ. ആത്മീയവും ലൗകീയമായ സകല അനുഗ്രഹങ്ങൾക്കൊണ്ട് ഇവരെ സന്തുഷ്ടമുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ എന്ന് ചൊല്ലി വീര്യമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവ്, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവനെ നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിനുള്ള പുറപ്പാടും ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാരാകണമേ. നിന്റെ സിംഹാസനത്തിനും ബാധയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ നിങ്ങളെല്ലാവരെയും ഓർത്തുവിടണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ പവിത്രനും പരിശുദ്ധ സഹായിക്കും സ്തുതിയും സ്തോത്രം കരേറ്റുവാൻ നിങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാരാകണമേ. ഉയർപ്പും ജീവനും ദാനായിരിക്കുന്നതും പോലെ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്നത് വിശ്വസിക്കുന്നവർത്തിനും ഒരുനാളും മരിക്കുമെന്നും വലിച്ചിരിക്കുന്നു. കർത്താവായ യേശുവായ പിതാവായ ദൈവമേ, നിങ്ങളുടെ വിശ്വാസത്തിലും ധൈര്യത്തിലും സ്നേഹിക്കുന്നവരായ ഗുരുദാസീദാസന്മാരായ എല്ലാവർക്കുമേ പരിശുദ്ധ തിരുനാമത്തെയും വാഴ്ത്തുന്നു. കർത്താവെ, അവരോട് കുടുംബങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിന്റെ അനുഭവക്കാരായി തീർത്തക്കോണം. അവർ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നു, ദൈവദോഹൃതങ്ങൾ നൽകുന്നു, നിന്നോടുള്ള അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകത്തിനും പരിസ്ഥിതി സഹായിക്കുന്നു. സ്ഥിതി സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങൾ ജീവിതങ്ങളായി തീരുകയും ചെയ്യുമാറാകണമേ. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ.
എൻ്റെ സഹോദരന്മാരെ ഇന്ന് നാം എവിടെയാകുന്നുവെന്നും നാളെ നാം എവിടെയായിരിക്കുമെന്നും ഓർത്തുകൊള്ളുകയും ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മകളിലുള്ളവരായിത്തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരന്മാരെ, ധനവും നിർവശ്രേഷ്ഠാധികാരവുമായ സകലവും അഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുമെന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുകയും നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും പുനരുത്ഥാനത്തിങ്കിലവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ പുനജീവ അടുത്തുള്ള മനുഷ്യമില്ലായെങ്കിൽ ക്രിസ്തു ഉയർത്തെഞ്ഞിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നമ്മുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മനുഷ്യർപ്പുന്നില്ലെങ്കിൽ ദൈവം ഓർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവർ ഓർപ്പിച്ചു വന്ന ദൈവത്തിന് ഹൃദയമായ സാക്ഷ്യം പറയാൻ നമ്മൾ ദൈവത്തിന് കളസാക്ഷികളും വരും. മനുഷ്യർപ്പുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥത്തിന് നിങ്ങളൊന്നും നിങ്ങളുടെ ഭാവം അറിയിക്കുന്നു. ക്രിസ്തുവിന്റെ ഗ്രാമം നശിച്ചുപോയി. നാമായിരുന്ന മാത്രം ക്രിസ്തു പ്രത്യാശിച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യനും മനുഷ്യന്മാരത്രേ. ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ായി സ്നേഹിക്കുന്ന സ്വർഗീയപിതാവെ, സ്നേഹവാനായ യേശുവെ, ഈ സന്ദർഭം ദുഃഖവും ഭാരവും നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞിരിക്കുന്നുവെങ്കിലും ലോകാവസാനത്തോളം കണ്ടാലും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളിച്ചെയ്ത അവിടുത്തെ വാഗ്ദാനത്താൽ പ്രത്യാശയും ആശ്രയവും കണ്ടെത്തപ്പെടുവാൻ സാധിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു. ദാസന നൽകിയ ആയുസ്സിനായ സ്തോത്രം. ഇപ്പോൾ സംസ്കാര ശുശ്രൂഷകളൊക്കെയും ഭവനത്തിലേത് അനുഗ്രഹകരമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. നിത്യമായ സമാധാനവും ശാന്തിയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് അവിടുന്ന് കൽപ്പിച്ചുവല്ലോ. കർത്താവ്, ആ വാഗ്ദാനങ്ങളിൽ പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കൂടെ ഇരുന്ന് തുണച്ച് വഴി നടത്തി അനുഗ്രഹകരമായി പരിപാലിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. സകലത്തിലും സകലത്താലെയും തിരുനാമം മഹത്വപ്പെടണമേ. നിങ്ങളങ്ങേക്ക് സ്തുതിയും സ്തോത്രവും കരുവറ്റുവാനായിട്ട് തന്നെ ആമേൻ. ക്രിസ്തേ ലായേ സോ
കർത്താവെ നിങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവെ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സകലബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയും തന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശു മെസ്സിയായുടെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ത്രിയേ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോടുകൂടെയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന സകല ദോഷങ്ങളിൽ നിങ്ങളെ കാത്തുമറച്ച സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതയുള്ളവരാക്കുകയും ചെയ്യുമാറാകട്ടെ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ പൂർണ്ണമായി. ഇനി രണ്ടാം ഭാഗ ശുശ്രൂഷയ്ക്കായി പള്ളിയിലേക്ക് കൊണ്ടുപോകപ്പെടുന്നതാണ്. ആർക്കെങ്കിലും കാണാനായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് കാണാവുന്നതുമാണ്. ബഹുമാനപ്പെട്ട ജോസഫും പുതുശ്ശേരി നമ്മളോട് കൂടെ ഉണ്ട്. ഇപ്പോൾ രണ്ട് വാക്ക് അനുശോചനം പറയും. വന്നതായ വൈദ്യ സ്റ്റേഷനെ ബന്ധുമിത്രാദികളെ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ആചാര്യ ജയന്റെ ദേഹവിയോഗത്തിലുള്ള ഹൃദയപൂർവമായ അനുശോചനം ഞാൻ ഈ ദിവസം അറിയിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് എപ്പോഴും ദേവനോട് വാക്കുന്ന ഒരു വികാരമാണ്. അതായത് നമുക്ക് പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും ആകുമ്പോൾ ആ ദേവനോട് തീവ്ര വർദ്ധിക്കുമെന്ന് നമുക്കറിയാം. ആ തീവ്രമായ മനോവികാരമാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിലൂടെ കടന്നു പോകുന്ന ഞാൻ കരുതുകയാണ്. പ്രിയപ്പെട്ട ജോഡിച്ചാൻ, ദീപരംഗത്ത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഉണ്ടാകാവുന്ന നല്ല പരീക്ഷണങ്ങളൊക്കെ അതിജീവിച്ച് ആ പരീക്ഷണങ്ങൾ അഭീകരിച്ച് ജീവിച്ച ഒരാളാണ്. മകന്റെ മരണം, ഭാര്യയുടെ മരണം, ആ നിലയിലൊക്കെ ഉള്ള ഒരു വലിയ വേദനകൾ അതിനെ അഭീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഇന്ന് നമ്മളോട് വിട പറയുമ്പോൾ നിശ്ചയമായും 81 വയസ്സ് ഇവിടെ ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ന്യായമായ ഒരു കാലഘട്ടം അദ്ദേഹത്തിന് ലഭിച്ചു. ആ കാലഘട്ടം നന്നായി ജീവിച്ച് കടന്നു പോകുന്നു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടുകൂടി അദ്ദേഹത്തെ യാത്ര അയക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം ഒരുപാട് വേദനാജനകമാണെങ്കിലും ക്രിസ്തീയ ജീവിതം പ്രത്യാശയിൽ ചുറ്റപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ പ്രത്യാശയോടുകൂടി പ്രിയപ്പെട്ട ജോർഡിച്ചാനെ യാത്ര അയക്കാൻ ബന്ധുമിത്രാദികൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രതീക്ഷയിൽ നമുക്ക് ഒരുമിച്ച് കാണാം എന്ന വലിയ പ്രത്യാശ ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഹൃദയപൂർവമായ അനുശോചനം ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കും. വിനയാതിരക്കാരുടെ മധ്യത്തിൽ നന്ന് അനുശോചനം അറിയിച്ചെന്നുള്ള ബഹുമാനപ്പെട്ട ജോസഫും പുതുശ്ശേരിയോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ആർക്കെങ്കിലും കാണാനായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് മുമ്പോട്ട് വരാം. കണ്ടവർ ദയവു ചെയ്ത് ഒന്ന് മറ്റുള്ളവർക്ക് കാണുവാൻ തക്കവണ്ണം വഴി ഒരുക്കി കൊടുക്കണം. അതിനുശേഷം അന്ത്യചുമ്പനം നൽകുന്നതും ബോഡി രണ്ടാമത്തെ ശുശ്രൂഷയ്ക്കായി പള്ളിയിലേക്ക് എടുക്കപ്പെടുന്നതുമാണ്.
മാത്രം വേഗം നിന്നെ കാണും യേശു. സ്തോത്രം വേഗം നിന്നെ കാണും God.
പങ്കയത്രേ.